അനിശ്ചിതത്വം അവസാനിച്ചു. തൃക്കരിപ്പൂർ ഉടുമ്പന്തയിലെ മൊത്തക്കടവ് കോളനിയിൽ പ്രത്യാശയുടെ വൈദ്യുതി വെളിച്ചം എത്തി. ചന്ദേര ജനമൈത്രി പോലീസിന്റെ ഇടപെടലിലെത്തിയ വൈദ്യുതിയുടെ സ്വിച്ച് ഓൺ കർമ്മം പഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് നിർവഹിച്ചു. This news sponsored by We are going to learn a new word that is aura. Aura Home Center. Aura ഒരു വീട്. മൊത്തക്കടവ് കോളനിയിലെ 40 പേരടങ്ങുന്ന 8 കുടുംബങ്ങളിലേക്കാണ് കാലങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ വൈദ്യുതി വെളിച്ചമെത്തിയത്. വെള്ളവും വൈദ്യുതിയുമില്ലാതെ വിദ്യാർത്ഥികളടക്കമുള്ളവർ ഇവിടെ കഷ്ടപ്പെടുന്നുണ്ടെന്നറിഞ്ഞ് സ്ഥലത്തെത്തിയ ചന്ദേര ജനമൈത്രി പോലീസാണ് ആത്മാർത്ഥമായ ഇടപെടലിലൂടെ തടസ്സങ്ങളെല്ലാം നീക്കി ഇവിടേക്ക് വൈദ്യുതി എത്തിച്ചത്. ഏകദേശം 300 മീറ്ററോളം ദൂരത്തു നിന്നും 8 തൂണുകൾ സ്ഥാപിച്ച് യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള പ്രവൃത്തികളോടെ വൈദ്യുതി വകുപ്പും പോലീസിനൊപ്പം നിന്നു. വ്യാഴാഴ്ച ഉത്സവ അന്തരീക്ഷത്തിൽ നടന്ന ചടങ്ങിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് വൈദ്യുതിയുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. പോലീസിന് ഉള്ള പ്രവർത്തന രീതി നമ്മൾ കേട്ട് മട്ടുമായിരുന്നു. അതല്ല, ഒരു കാരുണ്യ ഹൃദയമുണ്ട് അവർക്ക് എന്ന് ഇവർ തെളിയിക്കുക. ഇങ്ങനെ കണ്ടെത്തൽ, ഇങ്ങനെ സഹായം, നേരത്തെ ഡിവൈഎസ്പി പറഞ്ഞതുപോലെ അവർക്ക് വേണ്ടത് ഒന്ന് കണ്ടെത്തി കൊള്ളാമായിരുന്നു. കൃത്യമായി അത് ആ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് ജനമൈത്രി സുരേഷനും പ്രദീപ് നടത്തിയ ത്യാഗം പറയാം. ഡിപ്പാർട്ട്മെന്റ് കൊടുത്തപ്പോ അവിടുന്ന് അതിന്റെ നിയമവശങ്ങളൊക്കെ പറഞ്ഞു മാറ്റി അതിന് പിന്നാലെ ബോർഡിലേക്ക് എത്തിച്ചുകൊണ്ട് സർക്കാരൊക്കെ എത്തിച്ചുകൊണ്ട് ആ ലക്ഷ്യം പൂർത്തീകരിച്ചിരിക്കും. ചടങ്ങിൽ കാഞ്ഞങ്ങാട് DVSP ഡോക്ടർ വി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ചന്ദേര ഇൻസ്പെക്ടർ നാരായണൻ, സബ് ഇൻസ്പെക്ടർ MV ശ്രീദാസ്, തൃക്കരിപ്പൂർ ഇലക്ട്രിക്കൽ സെക്ഷനിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം ശ്രീജിത്ത്, KPA ജോയിന്റ് സെക്രട്ടറി TV പ്രമോദ്, ജനമൈത്രി ബീറ്റ് ഓഫീസർമാരായ സുരേഷൻ കാനം, PP സുധീഷ് എന്നിവർ സംസാരിച്ചു. കാക്കിക്കുള്ളിലെ വെളിച്ചമെന്ന പേരിൽ നടത്തിയ ചടങ്ങിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് നാട്ടുകാരും മറ്റൊട്ടേറെ പ്രമുഖരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ.